ഗവർണർ നയപ്രഖ്യാപനം വായിക്കാൻ വിസമ്മതിച്ചതോടെ തമിഴ്നാട് നിയമസഭയിൽ നാടകീയ രംഗങ്ങൾ. ഗവർണറെ സഭയിലിരുത്തി സ്പീക്കർ നയപ്രഖ്യാപനം വായിച്ചു. കേന്ദ്ര സർക്കാരിനെ സ്പീക്കർ വിമർശിച്ചതിൽ ക്ഷുഭിതനായി ഗവർണർ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തമിഴ്നാട്ടിൽ നിയമസഭാ സമ്മേളനങ്ങൾ തുടങ്ങുമ്പോൾ തമിഴ്തായ് വാഴ്ത്തുമെന്ന തമിഴ്നാടിന്റെ ഔദ്യോഗിക ഗാനം തുടക്കത്തിൽ ആലപിക്കുകയും ഏറ്റവും ഒടുവിൽ ദേശീയഗാനം ആലപിക്കുകയും ചെയ്യുന്നതാണ് കീഴ്വഴക്കം. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങിയപ്പോൾ തിരുക്കുറളിലെ വരികളടങ്ങുന്ന ആദ്യ ഭാഗം വായിച്ചതിനു ശേഷം നാടകീയമായി ഗവർണർ തന്റെ എതിർപ്പ് പ്രകടിപ്പിക്കുകയാണുണ്ടായത്. ദേശീയഗാനം തുടക്കത്തിൽ ആലപിക്കണമെന്ന നിർദ്ദേശം മറികടന്നതിലെ നീരസം വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങളോട് യോജിക്കാൻ കഴിയാത്തതിനാൽ വായിക്കുന്നില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. This address has numerous passages with which I convincingly disagree on factual and moral grounds. I lending my voice to them would constitute constitutional travesty. Hence, with respect to the House, I conclude my address, wish this House a productive and healthy discussion for the good of the people. Valaga Tamil Nadu, Valaga Bharatam. Governor irunnathinu pinnale ezhunnetta speaker ഗവർണറെ വേദിയിലിരുത്തി നയപ്രഖ്യാപനം തമിഴിൽ വായിച്ചു. ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളിലേക്ക് കടന്നപ്പോൾ ഗവർണർ ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ദേശീയഗാനമുണ്ട് എന്ന് പറഞ്ഞിട്ടും നിന്നില്ല. ദേശീയ ഗാനത്തെ അപമാനിച്ച ഗവർണർ ആർ എൻ രവി രാജിവെക്കണമെന്ന് ഡി എം കെ ആവശ്യപ്പെട്ടുന്നു. എന്തായാലും രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭകളുടെ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധമുള്ള കേട്ടുകേൾവിയില്ലാത്ത നാടകീയ സംഭവങ്ങളാണ് ഇന്ന് തമിഴ്നാട്ടിൽ അരങ്ങേറിയത്. റിജു ഇന്ദിരയ്ക്കൊപ്പം ജോബി ജോർജ്, ഏഷ്യാനെറ്റ് ന്യൂസ്.